ഹലോ, ഇന്ന് ഞാൻ എല്ലാ ലേഡീസിനും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതെന്താണെന്നല്ലേ, ഷോള്. നമ്മളെല്ലാവരും ലേഡീസ് എല്ലാം ഷോൾ ഉപയോഗിക്കുന്നതാണ്. ടോപ്പിൻ്റെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഷോൾ ഉപയോഗിക്കും. ഈ ഷോൾ എന്ന് പറയുന്നത് ടോപ്പ് ഒക്കെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പെട്ടെന്ന് പുറത്ത് പോകേണ്ടി വന്നാൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഷോള് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടണമെന്നില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെയൊക്കെ മാറ്റിക്കൊണ്ട് വയ്ക്കാം. അങ്ങനെ മാറ്റിക്കൊണ്ട് വയ്ക്കാതെ സമയത്ത് കിട്ടാതെ വരുന്നൊരവസ്ഥയും ഇല്ലെങ്കിൽ ഷോളില്ലാതെ പുറത്ത് പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും പലർക്കും. കൂടുതലും ഓഫീസിന് ജോലിക്ക് പോകുന്ന ലേഡീസിനാണ് കൂടുതലും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരിക. അപ്പോൾ അങ്ങനെ വരുന്നവർക്കൊരു ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലെല്ലാം ഒരു പഴയ ഷോൾ കാണും അല്ലേ, എല്ലാവരുടെ കയ്യിലും കാണും ഷോൾ കാണും, പഴയ ഷോൾ കാണും. പിന്നെ ഒരു ഹാങ്ങർ കൂടെ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം. ഷോളുകൾ കറക്റ്റ് കളറിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അടുക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു ഹാങ്ങറും അതേപോലെ തന്നെ ഒരു കോട്ടൻ്റെ ഷോളുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കോട്ടൺ ഇല്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട, ഏത് ടൈപ്പുള്ള ഷോളായാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം കോട്ടൺ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഷോള് ഫസ്റ്റിൽ ഇതേപോലെ രണ്ടായിട്ട് അങ്ങ് മടക്കിയെടുക്കുക, ഇതേപോലെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. മടക്കിയെടുത്തിട്ട് ഇതിനെ വീണ്ടും ഒന്നുകൂടി അങ്ങ് മടക്കുക. അപ്പോൾ നമുക്ക് അറിയാം എത്ര പാർട്ട് കാണും. രണ്ട് ഇതേപോലെ ഓപ്പൺ ആയിട്ടുള്ളൊരു പാർട്ടും ഇതൊരു ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു പാർട്ടും നമുക്ക് കിട്ടും. ഇതിനെ വീണ്ടും ഇതിൽ കാണിക്കുന്ന പോലെ, ഞാൻ ഇതിൽ കാണിക്കുന്ന പോലെ അങ്ങ് മടക്കുക. മടക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഏതാ പാർട്ടുകളായിട്ട് നമുക്ക് കിട്ടും. ഇത് ഇതേപോലെ ഒരു ആറോ അങ്ങനെ നമ്മുടെ മടക്കുകളുടെ അനുസരിച്ചാണ്, അതായത് ഷോളിൻ്റെ വീതിക്കും അനുസരിച്ചായിരിക്കും നമുക്ക് അതിൻ്റെ മടക്കുകൾ കൂടുതലായിട്ട് നമുക്ക് കിട്ടുക. എന്നിട്ട് ഇത് നമ്മൾ സാരിയൊക്കെ ഹാങ് ചെയ്യത്തില്ലേ, അതേപോലെ ഈ ഷോളിൻ്റെ ഒരറ്റം ഈ ഹാങ്ങറിലൂടെ കടത്തിയെടുക്കുക. കടത്തിയെടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്, ഈ ഹാങ്ങറിൻ്റെ ഈ പോർഷൻ, ഈ കാണിക്കുന്ന ഞാൻ ഈ കാണിക്കുന്ന ഈ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റുക. തയ്യൽ മെഷീൻ ഇല്ലാത്തവർ വിഷമിക്കേണ്ട, നമുക്ക് സൂചി നൂല് ഉപയോഗിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ഇതേപോലെ ഹാങ്ങർ അതിനകത്ത് കിടക്കണം. ഓക്കെ, അതായത് ഈ തുണിയിൽ നിന്ന് വിട്ടു പോകരുത്, അതായത് താഴോട്ട് ഈ തുണി ഈ ഹാങ്ങറിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്, അത്രമാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് ഒരു കൈ കടത്തക്ക ലെവലിൽ ഒരു അതിനകത്തോട്ട് ആ ഒരു പോക്കറ്റ് പോലാണ് നമ്മൾ ചെയ്യുന്നത്, ആ പോക്കറ്റിലോട്ട് ഒരു കൈ കടന്ന് പോകണം. അതേപോലെ നമ്മൾ ഷോളാണ് ഇതിനകത്ത് വയ്ക്കുന്നത്. ഷോളല്ലെങ്കിൽ നമുക്ക് ബോട്ടമൊക്കെ വയ്ക്കാം, ചുരി ബോട്ടത്തിൻ്റെ പാൻ്റൊക്കെ ആണെങ്കിൽ നല്ലപോലെ വയ്ക്കാം. അതിന് പറ്റുന്ന രീതിയിലാണ് ഓരോ അറയായിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഒരു മൂന്നാലഞ്ച് അറയായിട്ട് നമുക്ക് ഇത് കിട്ടും. ഒരു വിട്ടെന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്കൊരു 8 ഇഞ്ച് വിട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്പേസ് അതിനകത്ത് കിട്ടും. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് ഷോൾ ഉപയോഗിച്ച് മടക്കി ഇതിനകത്ത് എങ്ങനെയാണ് വയ്ക്കുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ഈ ആദ്യമേ കിട്ടിയ മടക്കുകളെല്ലാം നമുക്ക് ഓരോ അറയാണ്, ഓരോ പോക്കറ്റാണ്. അതിലെല്ലാം നമുക്ക് ഇതേപോലെ നല്ല രീതിയിൽ ചെറുതായിട്ട് മടക്കി എടുത്ത് ഷോളായാലും ബോട്ടമായാലും എല്ലാം നമുക്ക് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ഷോളും ബോട്ടം അല്ല പാൻറ്റീസും അല്ല, ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് മടക്കി വയ്ക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഷോളെന്ന് പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ, ഷോള് എപ്പോഴും നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് ഷോള് ഇവിടെ പ്രധാനമായിട്ട് പറഞ്ഞത്. ഇതേപോലെ ചെറുതായിട്ട് മടക്കിയെടുക്കാം. ചെറുതായിട്ട് മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ നമുക്ക് എവിടെയാണ്, ഇപ്പം ഞാൻ ഇവിടെ ഫസ്റ്റ് പോക്കറ്റിലാണ് വയ്ക്കുന്നത്, മുകളിലത്തെ അതിനകത്തോട്ട് ഇതേപോലെ കടത്തി വയ്ക്കുക. ഈ മുകളിൽ മാത്രമല്ല, അതിനടിയിലോട്ടുള്ള ബാക്കി 5 പോർഷൻസിലും നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം. ഷോൾ ഉള്ളവർക്ക്, ഒരുപാട് ഷോൾ ഉള്ളവർക്ക് അങ്ങനെയെല്ലാം നമുക്ക് അതിനടിയിലടിയിൽ കടത്തി വയ്ക്കാവുന്നതാണ്.
ഇതുകൊണ്ടുള്ള ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ടുള്ള കളറ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടുന്നത് കറക്റ്റ് കളറിന് വേണ്ടുന്നത് നമുക്ക് നമ്മൾ ഈ പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഏത് ടോപ്പാണോ എടുത്തിടുന്നത് അതിന് ഉപയോഗിക്കുന്ന അതേ കളർ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇതേപോലെ അടുക്കി വെച്ചിരിക്കുന്നതാണ് നമുക്ക് പെട്ടെന്ന് ചൂസ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇതേപോലെ ഹാങ്ങർ ഉപയോഗിച്ച് നമുക്ക് ഹാങ് ചെയ്ത് ഉപയോഗിക്കാം. Thank you.